ബഹുമാനപ്പെട്ട ശ്രീ കെ പി എ മജീദ് സാർ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ രണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ ശോചനീയ അവസ്ഥയെ സംബന്ധിച്ച്, അത് പുനരുദ്ധരിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ചും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ ശ്രദ്ധക്ഷണ പ്രമേയം അവതരിപ്പിക്കുന്നത്. എടരിക്കോട് ടെസ്റ്റേഴ്സ് വളരെ നല്ല രീതിയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. 1995 അതിനു മുമ്പ് 86 അഹമ്മദ് സാഹിബിൻ്റെയും കുഞ്ഞാട് സാഹിബിൻ്റെ ഭാഗത്ത് ആരംഭിച്ച് നല്ല പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ടെസ്റ്റേഴ്സ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ലഭ്യമല്ലാത്തത് കൊണ്ടും മറ്റു കാരണങ്ങളും ഇത് പൂട്ടിക്കിടക്കുകയാണ്, ലേ ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങ് രണ്ട് ദിവസം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് മില്ലുകൾ തുറന്നാലാണ് നഷ്ടം എന്നുള്ളതാണ്, സ്പിന്നിംഗ് മില്ലുകൾ അത്രയും പ്രയാസകരമായ രീതിയിലാണ് പോകുന്നത് എന്ന് അങ്ങ് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അതേസമയത്ത് ഇവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള കുറേ തൊഴിലാളികളുണ്ടല്ലോ, അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ ജീവനക്കാരിൽ നിന്നും പിടിച്ചു വച്ച PF തുക അടക്കാത്തതിനുള്ള കേസുണ്ട്. അവർക്ക് സാധാരണ കടക്കുന്നുണ്ടെങ്കിൽ ഗഡുക്കളെ അടക്കാനാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് പ്രകാരം അവർ കോടതി പോയിട്ട് അങ്ങ് സ്റ്റേ ചെയ്ത് പോയി. അതുകൊണ്ട് തൊഴിലാളികൾ കിട്ടേണ്ട ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരു സാഹചര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ശമ്പള നിരക്കത്തിലും മറ്റു നിരക്കത്തൊക്കെ ധാരാളം കുടിശ്ശിക നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം എങ്ങനെയാണ് പുനരുദ്ധരിക്കാൻ കഴിയുക എന്ന് അങ്ങ് കാര്യമായിട്ട് ആലോചിക്കണം. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ സ്പിന്നിംഗ് മില്ലിന് തന്നെ 10 ഏക്കറോളം സ്ഥലം ഉപയോഗശൂന്യമായി നിൽക്കുകയാണ്. സ്വാഭാവികമായി ഈ മില്ലിൻ്റെ ഒരു വികസനത്തിൻ്റെ ആവശ്യമായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പ്രദേശത്ത് ഈ 10 ഏക്കർ സ്ഥലം ശരിയായ രീതി ഉപയോഗപ്പെടുത്തി മറ്റു വല്ല സ്ഥാപനം കൊണ്ടുവരാനും തൊഴിലാളികൾക്കെ കൂടുതൽ സംരക്ഷണം കൊടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിനെ സംബന്ധിച്ച് അങ്ങ് ഗൗരവമായി ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള. ഈ കാര്യം നേരത്തെ അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന കേരള ഇലക്ട്രിക് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി കെൽ എന്ന് പറയുന്ന സ്ഥാപനം. 96 കുഞ്ഞാലൂർ സാഹിബ് ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്, നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ട്രാൻസ്ഫോമർ നല്ല പിന്നെ പുറത്തും നല്ല വിപണന സാധ്യതയുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഇത് ഇപ്പോൾ ഏകദേശം 85 ട്രാൻസ്ഫോമർ മാത്രമാണ് ഇവിടെ നിറക്കിയിട്ടുള്ളത്. വാസ്തവത്തിൽ ധാരാളം ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ അനുബന്ധ KC ആവശ്യമുള്ള സ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു യൂണിറ്റാണിത്. അത് ഇവിടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മൂലധനം പക്ഷേ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ജീവനക്കാർ ഇതുവരെ ഒരു സമരം നടക്കാത്ത ഒരു സ്ഥാപനമാണ്, എന്നാലും ജീവനക്കാർക്ക് ദീർഘകാലാനുസരിച്ചുള്ള കുടിശ്ശിക കാര്യം കൊടുക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലീവ് സൗണ്ട് കാര്യത്തിൻ്റെയും മറ്റു കാര്യങ്ങളിലുമുള്ള പിന്നെ ബോണസ് കാര്യങ്ങളൊക്കെ ചർച്ച നടക്കാനുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. പക്ഷെ അവിടെ 2 ഏക്കർ വാക്യമുണ്ടെങ്കിലും അത് ഈ കെല്ലിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഈ കെല്ല് ലാഭകരമാക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ അങ്ങക്കൊരു ഒരു നോട്ട് തന്നിരുന്നു. കാരണം KCBക്ക് ഇന്ന് ധാരാളം ട്രാൻസ്ഫോമറും അനുബന്ധമായ കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതൊക്കെ പുറത്തുനിന്ന് ലേലം ചെയ്ത് കണ്ട് വാങ്ങുകയാണ്. ഇവിടുത്തെ കെല്ലിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല നിലവാരമുള്ള പിന്നെ സാധനം ഉണ്ടാക്കുന്ന, സ്വാഭാവികമായും അതിന് കുറച്ച് വില കൂടും. പക്ഷേ KCBൻ്റെ ഈ പിന്നെ ടെൻഡർ സംവിധാനത്തിലൊക്കെ ഇവർക്ക് പങ്കെടുക്കാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് കുറച്ചും കൂടി നന്നാക്കിയെടുക്കാനും അതുപോലെ ലാഭകരമാക്കി മാറ്റാനും KCBയുമായി സഹകരിച്ച് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ കഴിയും. അക്കാര്യം കൂടി അങ്ങ് ആലോചിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം. ബഹുമാനപ്പെട്ട നിയമം കയർ വകുപ്പ് മന്ത്രി സാർ, ബഹുമാനായ തിരുവിതാംകാടി അംഗം വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അത് നേരത്തെ നിവേദനങ്ങളിലൂടെയും ഈ പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 2 മേഖലകളാണ് പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് ടെക്സ്റ്റൈൽ രംഗം, മറ്റൊന്ന് ഇലക്ട്രിക്കൽ രംഗം. നേരത്തെ ഇവിടെ വിസ്തീരിച്ചതാണ്, നമുക്ക് കോട്ടൻ്റെ വില വല്ലാതെ കൂടുകയും നൂലിൻ്റെ വില ആനുപാതികമായി വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് 1 കിലോ നൂൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എല്ലാ മില്ലുകളുടെയും എടുത്താൽ ശരാശരി 60 രൂപ നമുക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട്. അത് മോഡേണൈസ് ചെയ്ത ബില്ലുകളിലാണെങ്കിൽ 32 രൂപയാണ്, മറ്റ് സ്ഥലങ്ങളിൽ 68-70 വരെ വരുന്നുണ്ട്. അതാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായ ചില നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. കോട്ടൺ ബോർഡ് രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധി കാരണം December 18 എടരിക്കോട്ട് ടെക്സ്റ്റൈൽസ് അത് ലേ ഓഫിലാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അവിടുത്തെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും കുറച്ച് കൊടുക്കാനുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇവിടെ ടെക്സ്റ്റൈൽ കോർപ്പറേഷന് 5 കോടി രൂപ അനുവദിച്ചിൽ ഇപ്പോൾ 1,15,00,000 രൂപ എടരിക്കോട്ട് ടെക്സ്റ്റൈൽസിനായി നേരത്തെ വിനിയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം
അവിടുത്തെ നേരത്തെ പറഞ്ഞ പൊതുപ്രശ്നമാണ്. അദ്ദേഹം ഒന്ന് ഇവിടെ ഒരു നല്ല ക്രിയാത്മകമായ നിർദ്ദേശം നേരത്തെ വച്ചത് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി അത് വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയും. അത് ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയുടെ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. 10 ഏക്കർ അവിടെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. അത് IT ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിഗണിക്കണമെന്ന് അങ്ങ് നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്തായാലും ആ സ്ഥലം നമുക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി കെല്ലിൻ്റെ ഉടമസ്ഥതയിലോ പങ്കാളിത്തത്തിലോ നിലനിർത്തിക്കൊണ്ട് ആ മേഖലയിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉപയോഗിക്കാം. അതിൽ അങ്ങയുടെ തന്നെ ഒരു മുൻകൈ അവിടെ ഉണ്ടാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ കെല്ലിൻ്റെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ മേഖലയും നമ്മുടെ പ്രതിസന്ധിയുള്ള മേഖലയാണ്. കാരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. KSEB-യിൽ നിന്ന് നമുക്ക് നേരത്തെ റേറ്റ് കോൺട്രാക്റ്റിൽ അങ്ങ് പറഞ്ഞ പോലെ റേറ്റ് കോൺട്രാക്റ്റിലാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ KSEB അത് ടെൻഡറിലേക്ക് പോയതിൻ്റെ ഭാഗമായി നമുക്ക് റേറ്റ് കോൺട്രാക്റ്റ് രൂപത്തിൽ ലഭിക്കുന്നില്ല. എന്നാൽ കെല്ലിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിന് ടാർഗറ്റൊക്കെ കൊടുത്ത് അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിൽ നിന്ന് റേറ്റ് കോൺട്രാക്റ്റ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് 2021-22 5.92 കോടി രൂപയാണ് കെല്ലിൻ്റെ വിറ്റൊരു ഉണ്ടായിരുന്നത്. നല്ല ടാർജറ്റിട്ട് പോയതിൻ്റെ ഭാഗമായി 2022-23 9.24 കോടി രൂപയായി അത് ഉയർന്നു. 2023-24 ഇപ്പോൾ 11.64 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവനാവശ്യമായിട്ടുള്ള നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അത് കൃത്യസമയത്ത് കിട്ടാതെ വരുന്നതിൻ്റെ പരിമിതിയും കെല്ല് നേരിടുന്നുണ്ട്. എന്തായാലും KSEB-യുമായിട്ട് ഒരു ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മറ്റൊരു യോഗവും നടന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മാറ്റം കെല്ലിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ കഴിയും. ഇതുകൂടാതെ ഗവൺമെൻറ് ഈ ബജറ്റിൽ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് നൽകുമ്പോൾ ആദ്യമായി പ്രത്യേകമായ വകയിരുത്തൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുകൂടി വച്ച് നമുക്ക് കെല്ലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. ഉപചോദ്യം ശ്രീ KPM. ശ്രീ KCB അതുപോലെ തന്നെ കെല്ലു രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. സാധാരണഗതി പൊതുമേഖലാ സ്ഥാപനങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കരാറിൽ മത്സരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. സാധാരണഗതി അവർ തമ്മിൽ ടെൻഡർ ഇല്ലാത്തതിനെ കൊടുക്കായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം. അതുകൊണ്ട് KCB-ക്കാണെങ്കിൽ കുറേ സാധനങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വരേണ്ടതുണ്ട്. അതെല്ലാം ഉണ്ടാക്കാൻ ഇന്നത്തെ കെല്ലിന് സാധിക്കും. അതുകൊണ്ട് വൈദ്യുത മന്ത്രിയുമായും അങ്ങും അതുവഴി വേണമെങ്കിൽ മുഖ്യമന്ത്രിയും ഇരുന്ന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമായി ഈ KCB-ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു കെല്ലിന് ടെൻഡർ കൂടാതെ തന്നെ നല്ല നിലവാരമുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവരുണ്ടാക്കുന്നത് അതെടുക്കുന്നതിന് വേണ്ടി സംബന്ധിച്ചുള്ള അങ്ങ് മുഖ്യമന്ത്രിയും പിന്നെ KCB മന്ത്രിയുമായിട്ടിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ദയവുണ്ടാവുമോ? നേരത്തെ സൂചിപ്പിച്ചതാണ്, യഥാർത്ഥത്തിൽ KCB-ക്ക് വേണ്ടി തന്നെയാണ് ഈ കെല്ല്. അതുപോലെ ടെൽക്ക് പിന്നെ വലിയ ട്രാൻസ്ഫോർമർ പുറത്ത് കുറേ വരുന്നത് ട്രാക്കോ കേബിൾ മീറ്റർ കമ്പനി. ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ ഒരു നിർദ്ദേശം കൂടി വെച്ചു. ഇത് കൺവെർഷൻ മാത്രമാണ് ഈ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ KCB അസംസ്കൃത വസ്തുക്കൾ വാങ്ങി നൽകുകയും അത് അവർക്ക് ആവശ്യമായ ഉൽപ്പന്നമാക്കി നൽകുകയും ചെയ്താൽ കുറേ കൂടി നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ പോകാൻ കഴിയും. എന്നാൽ അതല്ലാതെ തന്നെ KCB-യുടെ തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്. അവർ പണം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അസംസ്കൃത വസ്തുക്കൾ വാങ്ങി കൺവെർട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ഉൽപ്പന്നങ്ങൾ റേറ്റ് കോൺട്രാക്റ്റിൽ എടുക്കണം എന്നുള്ള പൊതുനിലപാടാണ് സർക്കാരിനുള്ളത്. KCB-യുമായി കാര്യം ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇനിയൊരു യോഗം കൂടി ചേരാം എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ആ യോഗത്തോടു കൂടി ഇതിനകത്ത് കുറേ കൂടി വ്യക്തതയാർന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.